മാസപ്പിറവി എന്ന് പറയുന്നത് കേവലം ഒരു നോമ്പും പെരുന്നാളുമായി ബന്ധപ്പെട്ട, ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിക്കൊണ്ടല്ല നാം മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒട്ടുമിക്ക ആരാധനാ കാര്യങ്ങളും ചന്ദ്രമാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഓരോ മാസങ്ങളിലുമുണ്ട്. അവൻ്റെ സുന്നത്ത് നോമ്പുകളാണെങ്കിലും അതുപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാനാണെങ്കിലും നിർണയിക്കാനാണെങ്കിലും ഇദ്ദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും എന്തെങ്കിലും പ്രായച്ചിത്തവുമായി ബന്ധപ്പെട്ട കൊണ്ട് നോമ്പ് നോൽക്കുന്ന വിഷയങ്ങളാണെങ്കിലും കരാറുകൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം അത് അറബി മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. സമൂഹത്തിലുള്ള ഇന്നുള്ള ഒരു കാഴ്ചപ്പാട് മാസപ്പിറവി എന്ന് കേൾക്കുമ്പോഴേക്കും അതൊരു പെരുന്നാളിൻ്റെയും നോമ്പിൻ്റെയും മാത്രം വിഷയമാണ് എന്ന ഒരു ധാരണയാണ് പലർക്കുമുള്ളത്. അങ്ങനെയല്ല നാം അതിനെ വീക്ഷിക്കുന്നത്. അതൊരു മുസ്ലിമിൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ആശയക്കുഴപ്പം സമൂഹത്തിൽ നിലനിൽക്കുക എന്നത് കരണീയമല്ല. നമുക്ക് അത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പഠന പ്രോഗ്രാം നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ വിഷയം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചയ്ക്ക് വരികയും പിന്നെ അസ്തമിക്കുകയും ചെയ്യും. പിന്നെ അടുത്ത നോമ്പും പെരുന്നാളും വരുമ്പോൾ വീണ്ടും ഉയർന്നു വരും. ഇതുപോലെയുള്ള ഒരു സമഗ്രമായ പഠനത്തിന് പലപ്പോഴും പലരും തയ്യാറാവാറില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഏകദിന പഠന സെമിനാറ് ഇന്നും ഇനി വരും ദിവസങ്ങളിൽ ഓൺലൈനിലും എല്ലാവർക്കും ഇത് എൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിക്കാനും അങ്ങനെ കേരളത്തിൽ ഒരു ഭിന്നതയില്ലാതെ നമ്മുടെ മാസപ്പിറവി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം സമൂഹത്തിന് ഒരു ദിശാബോധം കൊടുക്കുക എന്നത് തന്നെയാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം.